നമസ്കാരം. ഏവരും പ്രതീക്ഷിച്ച പോലെ ഐ എസ് എൽ പുതിയ സീസണിന്റെ ആദ്യ മത്സരത്തിൽ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് കളത്തിലിറങ്ങും. എ ടി കെ മോഹൻ ബഗാനെതിരെ നവംബർ 20-നാണ് മഞ്ഞപ്പടയുടെ ആദ്യ മത്സരം. മുൻ നായകൻ സന്ദേശ് ജിങ്ങിനെതിരെ തന്നെ ആദ്യ മത്സരം കളിക്കുമെന്നതും പ്രത്യേകതയാണ്. നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെതിരെയാണ് ബ്ലാസ്റ്റേഴ്സിന്റെ രണ്ടാം മത്സരം. മുൻ സീസണുകളിലെ പോലെ ഉദ്ഘാടന മത്സരം കളിക്കാനിറങ്ങുന്നത് ബ്ലാസ്റ്റേഴ്സിന് സമ്മർദ്ദമുണ്ടാക്കുമോ എന്ന് നമുക്ക് പരിശോധിക്കാം. മുൻ വർഷങ്ങളിലെ പോലെ തന്നെ ഇത്തവണയും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മത്സരമാണ് ആ ഉദ്ഘാടന മത്സരമായിട്ട് വരുന്നത്. അത് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നതാണ്. കാരണം ഐ എസ് എല്ലില് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു ജനപ്രീതി മറ്റൊരു ക്ലബുകൾക്കും ഇല്ല. ഇപ്പോൾ ഈസ്റ്റ് ബംഗാളും എ ടി കെ മോഹൻ ബഗാനൊക്കെ വന്നെങ്കിലും കേരള ബ്ലാസ്റ്റേഴ്സ് തന്നെയാണ് ഐ എസ് എല്ലിലെ ഏറ്റവും ജനകീയതയും ഫാൻ ബേസും ഉള്ള ക്ലബ്ബ്. അതുകൊണ്ട് തന്നെയാണ് ആദ്യ മത്സരം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ തന്നെ ഇട്ടത്. എന്നാൽ എനിക്ക് തോന്നുന്നു ഇത് ബ്ലാസ്റ്റേഴ്സിൻ്റെ ആദ്യ മത്സരം കൊടുക്കുന്നത് ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അത്ര നല്ല കാര്യമല്ല. കാരണം ആദ്യ മത്സരം എന്ന് പറയുന്നത് എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന മത്സരമാണ്. അപ്പോൾ ആദ്യ മത്സരത്തിന് ഇറങ്ങുമ്പോൾ എന്തു തന്നെയായിട്ടുണ്ടെങ്കിലും ഒരു സമ്മർദ്ദം ഉണ്ടാവും. ആരാധകരുടെ വലിയ പ്രതീക്ഷയുടെയും മറ്റ് എല്ലാ ഘടകങ്ങളും കൂടി ചേരുമ്പോൾ കൂടുതൽ സമ്മർദ്ദം അനുഭവിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ ഇത്തവണ ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചുള്ള ഒരു ഗുണകരമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് അടച്ചിട്ട മൈതാനത്താണ് കളി. അതുകൊണ്ട് തന്നെ ഗ്യാലറികളുടെ ഒരു സമ്മർദ്ദം ഉണ്ടാകുകയില്ല. ബാക്കിയുള്ള തരത്തിലുള്ള ഒരു എക്സ്പെക്റ്റേഷൻ മാത്രം അവരെ ഒരു സമ്മർദ്ദത്തിലാക്കുകയുള്ളൂ. മാത്രവുമല്ല ഇത്തവണ കൂടുതൽ മാച്ചുകൾ തമ്മിലുള്ള ഒരു ഗ്യാപ്പ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരേ വേദിയിൽ തന്നെയാണ് മത്സരം. ഒരേ വേദിയിൽ മത്സരം നടക്കുന്നതുകൊണ്ട് തന്നെ യാത്ര ഒരു വെന്യൂവിൽ നിന്ന് മറ്റൊരു വെന്യൂവിലോട്ടുള്ള യാത്രയ്ക്കുള്ള ദൈർഘ്യവും അങ്ങനെയുള്ള യാത്രാ ക്ഷീണമൊന്നും ഉണ്ടാകില്ല. കാരണം മത്സരം നടക്കുന്ന ഗ്രൗണ്ടിൽ നിന്ന് കേവലം ഒരു മണിക്കൂർ താഴെയുള്ളൂ ടീം താമസിക്കുന്ന ഹോട്ടലിലോട്ട്. അതുകൊണ്ട് നേരെ മത്സരം കഴിഞ്ഞ് നേരെ ഹോട്ടലിൽ പോയി റിക്കവർ ആകാനുള്ള സമയമൊക്കെ കിട്ടുന്നുണ്ട്. ഇത്തവണ ആദ്യത്തെ മത്സരം വേണ്ടിയിരുന്നില്ലെന്നാണ് എനിക്കും തോന്നിയിരുന്നത്. ഇപ്പം ഗോവയിൽ പരിശീലനം നടത്തുന്ന ബ്ലാസ്റ്റേഴ്സ് ടീമുകൾ ഇതുവരെ ആർക്കും പരിക്ക് ഉണ്ടായിട്ടില്ല. ഒന്ന് രണ്ട് പേർക്ക് പരിക്കുണ്ടായിരുന്നു. അവരെല്ലാവരും തന്നെ പരിക്കിൽ നിന്ന് ഭേദമായിട്ടുണ്ട്. ഇനി കഴിഞ്ഞ വർഷം ഈ സമയത്തൊക്കെ കളിക്കാർ പലരും പരിക്കിൻ്റെ പിടിയിലായിരുന്നു. പ്രീ സീസണിൽ തന്നെ പലർക്കും പരിക്കേറ്റിരുന്നു. എന്നാൽ ഇത്തവണ കൂടുതലായിട്ട് ടീം മാനേജ്മെൻ്റ് കളിക്കാരുടെ പരിക്കും ഫിറ്റ്നസ്സുമായുള്ള കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പരത്തുന്നുണ്ട്. അത് നല്ലൊരു കാര്യമാണ്. കാരണം കഴിഞ്ഞ തവണ എൽക്കോ ഷട്ടോരിക്ക് പലപ്പോഴും പുള്ളി ഉദ്ദേശിച്ച ഒരു ടീമിനെ കളത്തിലിറക്കാൻ സാധിച്ചിട്ടില്ല. ഒരാൾ പരിക്ക് ഏറ്റ് മാറി തിരിച്ചു വരുമ്പോൾ അടുത്തയാൾ പരിക്കേറ്റ് പോകുന്നു. ആ അവസ്ഥയായിരുന്നു കഴിഞ്ഞ സീസണിൽ. എന്നാൽ ഈ സീസണിൽ കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. ടീം മാനേജ്മെൻ്റ് ഫിറ്റ്നസ്സിന് കൂടുതൽ പ്രാധാന്യം നൽകിയിട്ടുണ്ട്. അതെല്ലാം നല്ല കാര്യമെന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. എന്തായാലും ഇത്തവണ ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് കൂടുതൽ മികച്ച പ്രകടനമാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത്. ടീം കൂടുതൽ പ്രൊഫഷണലായി മാറിയിരിക്കുന്നു എന്നതിലാണ് ആരാധകരുടെ പ്രതീക്ഷ. സ്പോർട്ടിംഗ് ഡയറക്ടർ കൊണ്ടുവന്ന മാറ്റങ്ങൾ എത്രമാത്രം കളത്തിൽ കാണാമെന്നറിയാൻ നവംബർ 20 വരെ കാത്തിരിക്കാം. കൂടുതൽ ഐ എസ് എൽ വാർത്തകൾക്കായി സ്പോർട്സ് ക്യൂ സന്ദർശിക്കുക. നന്ദി, നമസ്കാരം.